ഏറെ ജനശ്രദ്ധ നേടിയ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ സമീപത്താണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലുള്ള ഹിൽ സ്റ്റേഷനായ പാഞ്ചഗണിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചതാണ്. സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ സ്വിമ്മിംഗ് പൂൾ വെഞ്ചരിപ്പാണ് ഈ ഒരു പാഞ്ചഗണിയിൽ നടന്നത്. ഈ ഒരു വെഞ്ചരിപ്പ് കർമ്മം നടത്തിയ വൈദികനും ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറുമായ ടോമിയച്ചൻ്റെ അടുക്കലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. അച്ഛൻ്റെ ഇവിടുത്തെ സോഷ്യൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ പഞ്ചഗണി എന്ന് പറയുന്ന മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലത്തെത്തിച്ചേർന്നിരിക്കുകയാണ്. ടോമിച്ചിൻ്റെ സ്ഥാപനത്തിലാണ് ആയിരിക്കുന്നത്. ടോമിച്ചിനെ ഒന്ന് പരിചയപ്പെടുവാനും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ അറിയുവാനും ഒക്കെയായിട്ടാണ് ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾ വൈദിക കൂട്ടായ്മയാണ്, ഗുജറാത്ത് റീജിയനിലെ വൈദിക കൂട്ടായ്മയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ടോമിച്ചിനിൽ നിന്ന് ഇവിടുത്തെ പ്രവർത്തന രീതികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് നമുക്കറിയാം. ഒത്തിരി സന്തോഷം അച്ഛ. ഞങ്ങളിവിടെ ഇന്നലെ എത്തിച്ചേർന്നതാണ്. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞു. അതിനുശേഷം ഒത്തിരിയേറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹിക രംഗങ്ങളിലെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ പ്രദേശത്തും അല്ലാതെ ഒക്കെയായിട്ട് അച്ഛൻ ചെയ്യുന്നുണ്ടുള്ള കാര്യം അറിയാം. അതും നാനാ ഭാരതത്തിൻ്റെ തന്നെ വിവിധ ദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരികയും താമസിക്കുകയും ഒത്തിരിയേറെ ഈ സാമൂഹിക പ്രവർത്തനങ്ങളിലും പഠന മേഖലകളിലും ഒക്കെ ഏർപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയാം. ധാരാളം ആളുകൾ ഈ ഒരു പ്രദേശത്ത്, എത്ര ഏക്കറുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല, ഈ ഒരു ഭാഗത്ത് താമസിക്കുകയും പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ ഫാദർ ടോമി കരിയിലക്കുളം. ഞാനിപ്പോൾ ഭദ്രാവതി രൂപതയിലെ അച്ഛനാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ഈ പഞ്ചഗണിയിൽ 94 മുതൽ ജോലി ചെയ്യുന്നു. എൻ്റെ വീട് എരുമേലിക്കടുത്തുള്ള ഇടകടത്തിയിലാണ്. എരുമേലി അല്ലേ? 1990 എനിക്ക് പട്ടം കിട്ടി. ഞാൻ 94 ഇവിടെ വളരെ ആകസ്മികമായിട്ടാണ് വരാനിടയായത്. പക്ഷേ ഇവിടെ വന്നത് സീറോ മലബാർ ആളുകൾക്ക് കുർബാന ചെല്ലാനുള്ള ഒരു സ്ഥലം അന്വേഷിച്ചൊക്കെ വന്നതാണ്. പക്ഷേ അന്നേരമാണ് ഞാൻ അടച്ചുപൂട്ടിൻ്റെ വക്കിലെത്തിയ ഒരു ആശുപത്രി കണ്ടെത്തിയത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയത്. അതായത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് പ്രതിസന്ധികളിൽ കടന്നിട്ട് ഇപ്പോൾ അത് വലിയൊരു സ്ഥാപനമായിട്ട് വളർന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്കിവിടെ ഉള്ളത് നമ്മുടെ ഈ പഞ്ചഗണി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത്, അത് സമുദ്രതീരത്തിൽ നിന്നും 4320 അടി ഉയരത്തിൽ. 4380. അപ്പോൾ അത് വലിയൊരു ഹിൽ സ്റ്റേഷനാണ്. മഹാബലേശ്വർ പഞ്ചഗണി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ മേജർ ഹിൽ സ്റ്റേഷൻ, ടൂറിസ്റ്റ് ടൗൺ. അപ്പം ഈ ടൗണിൻ്റെ നടുക്ക് 44 ഏക്കർ സ്ഥലത്താണ് ഈ സ്ഥലം. 44 ഏക്കറല്ലേ? അപ്പം ഇത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെയാണ് ഇതിൻ്റെ ഓണർഷിപ്പ്. പക്ഷേ അവർക്കിത് ചൊവ്വേനേരെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനോട് വരികയും ഞാൻ അവരോട് അപ്രോച്ച് ചെയ്തിട്ട് ഇത് ഞാൻ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു അവരെ തന്നെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാനായിട്ട് അറിയാം. ഏത് വർഷമായിരുന്നു? 1994. അപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് ആദ്യം ഇവിടെ ഞാനത് ജോലി ചെയ്തപ്പോൾ ഇത് ആദ്യം ഒറിജിനലി ഒരു TB ഹോസ്പിറ്റലായിരുന്നു, TB സാനിറ്റോറിയം. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ HIV/AIDS ഇന്ത്യയിൽ വളരാൻ തുടങ്ങി. 1990 HIV/AIDS വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. എന്നാൽ എല്ലാവർക്കും ഭയങ്കര ഭയമായിരുന്നെങ്കിലും അന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അത് HIV/AIDS ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രികളൊന്നായിട്ട്, റിസർച്ച് സെൻറ്ററായി, ട്രെയിനിങ് സെൻറ്ററായിട്ടൊക്കെ ഒന്ന് മാറി. ഇപ്പോഴും HIV/AIDS ഇന്ത്യയിലെ ഒരു റെപ്യൂട്ടഡ് ഹോസ്പിറ്റലാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ജനറൽ ഹോസ്പിറ്റൽ, ഓർത്തോപെഡിക്സ്, ICU അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താണ് നമ്മളിവിടെ ഒരു 200-bed ആശുപത്രി നമ്മൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ആ 200-bed ആശുപത്രിയാണ് നമ്മളിവിടെ ബേസ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കുറേ കാലത്ത് കോവിഡൊക്കെ വന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രധാന മറ്റൊരു കാര്യം, നമുക്കിവിടെ BSc നഴ്സിംഗ് കോളേജ്. അത് ഞാൻ ആദ്യം 2006 തുടങ്ങിയത്. ഇപ്പം ഇന്ത്യയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയായിട്ട് കൊളാബറേഷനുള്ള ഏക നഴ്സിംഗ് കോളേജാണ്. നമുക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റി ആയിട്ടും യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ്സ് ഷിക്കാഗോ ആയിട്ടും ഉള്ള ആക്റ്റീവ് കൊളാബറേഷൻ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ വിടാൻ പറ്റുന്ന ടീച്ചേഴ്സിന് അവിടെ നിന്ന് അവിടെ ടീച്ചേഴ്സ് വരുന്നുണ്ട്. അത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജുകളൊന്നായിട്ട് അംഗീകരിച്ചിരിക്കുന്ന വലിയൊരു കോളേജാണ്. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, പ്രത്യേകിച്ച് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതിലുള്ള കാര്യമാണ്.
നമ്മളിവിടെ മുഴുവൻ പിള്ളേരെയും ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇന്ത്യൻ ആയിട്ട്, കാരണം അതിനാ അത് സ്കോളർഷിപ്പുകളിലൂടെയാണ് അങ്ങനെ ചെയ്യുന്നത്, ചെയ്യാൻ സാധിക്കും. സ്കോളർഷിപ്പ് ഇല്ലാത്തവർക്കും കുറവുള്ളവർക്കും നമ്മൾ ലോൺ കൊടുക്കും. ലോൺ എന്ന് പറഞ്ഞാൽ ബാങ്കുമായിട്ടുള്ള ഡീലിംഗിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ അറേഞ്ച് ചെയ്യും. ഓക്കെ, അത് നമ്മൾ പഠിക്കും. നമ്മൾ ആദ്യകാലത്ത് മലയാളികളോട് പഠിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ അധികം കാര്യമായിട്ട് മലയാളികളില്ല. പക്ഷേ ഇപ്പം നമ്മൾ മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് ചാന്താ രൂപതയിൽ, അമരാവതി രൂപതയിലൊക്കെയുള്ള കത്തോലിക്ക കുഞ്ഞുങ്ങളെ നമ്മൾ കൂടുതലായിട്ട് അപ്പോൾ ആദിവാസികളായിട്ടുള്ള കുട്ടികളുണ്ട്, അപ്പോൾ അവരെയൊക്കെ നമ്മൾ പഠിപ്പിക്കും. പിന്നെ നമ്മൾ ഈ മഹാരാഷ്ട്രക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ കുറവാണ്, പക്ഷേ അങ്ങനെയുള്ള ഈ നാട്ടിലുള്ള പാവപ്പെട്ടവരെ ഫ്രീ ആയിട്ട് നഴ്സിംഗ് പഠിപ്പിക്കുന്നു. അതുകൂടാതെ ഒരു എൻഎം പ്രോഗ്രാം ഉണ്ട് 2 വർഷത്തെ. അങ്ങനെ 1 വർഷം നമുക്കൊരു 90 നഴ്സിംഗ് വിദ്യാർത്ഥികൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ അവരെ എത്രയും പേര് നമ്മൾ ഒരു പഠിപ്പിക്കാൻ പറ്റുന്നത് വലിയ. അതുകൂടാതെ നമുക്കൊരു DMLT എന്ന് പറയുന്ന വേറൊരു കോഴ്സ് ഉണ്ട് 2 വർഷത്തേക്ക്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നു. അവർക്കെല്ലാം നമ്മൾ ജോലി കൊടുക്കും. ഇത് നമ്മുടെ പിള്ളേർ വളരെ ക്വാളിറ്റി ഉള്ളവരായതുകൊണ്ട് ഈ ബോംബെയിലെ ബ്രീച്ച് കാണ്ടി ഹോസ്പിറ്റലിൽ നമുക്ക് അവർ പ്ലേസ്മെൻ്റ് ഉണ്ട്. ഓക്കെ, അതുകൂടാതെ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ഈ നമ്മുടെ ആശുപത്രി കൂടാതെ നമ്മുടെ തന്നെ സ്വന്തമായിട്ട് വേറൊരു പുതിയ ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്തു, വായി എന്ന് പറയുന്നത്. അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, എല്ലാവിധ ഫെസിലിറ്റികളും ഉള്ളത്. അത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ കളക്ടറൊക്കെ ആവശ്യപ്പെട്ടിട്ട് നമ്മളത് ചെയ്തത്. അപ്പോൾ അതിനേക്കാളും ഒക്കെ വിശേഷപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ ഇവിടുത്തെ ജോലിയിൽ സന്തുഷ്ടരായിട്ട് മഹാരാഷ്ട്ര ഗവൺമെൻറ് ഈ താലൂക്കിലുള്ള താലൂക്ക് ആശുപത്രിയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും 14 കമ്മ്യൂണിറ്റി കെയർ സെൻ്ററുകളും നമ്മളെ ഏൽപ്പിച്ചിരിക്കും. അപ്പം ഈ ഈ സ്ഥാപനം ഈ സ്ഥാപനമാണ് ഈ താലൂക്കിലെ പൊതുജന പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് മുഴുവൻ, പൊതുജനാരോഗ്യം മുഴുവൻ ഗവൺമെന്റിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നത്. അതും BJP സർക്കാരാണ് വളരെ സന്തോഷത്തോടെ നമ്മൾ, അവർക്ക് വളരെ സന്തുഷ്ടനാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ മുഖ്യമന്ത്രിയുടെ വീട് ഈ നമ്മുടെ താലൂക്കിലാണ്, അതുകൊണ്ട് പുള്ളിയായിട്ട് നമുക്ക് അങ്ങനെ നല്ലതാണ്. അപ്പൊ എല്ലാവർക്കും നമ്മൾ ചെയ്യുന്നത്, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മളൊരു ഇന്റർനാഷണൽ സ്കൂൾ, ഒരു റെസിഡൻഷ്യൽ സ്കൂളുണ്ട്, അതിനകത്തുനിന്നാണ് നമുക്ക് കുറച്ച് വരുമാനമുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് നടത്തുന്ന പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മേഖലയിൽ 30 വർഷം കൊണ്ട് ഈ നാട്ടിലെ വലിയ ഒരു സ്വാധീനം ഉണ്ടാകാനായിട്ടും, നമ്മുടെ ഒരു പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നതും പ്രശ്നങ്ങളിലും രോഗങ്ങളിലും ആയിരിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിക്കുന്നതുമാണ് ഒരു ശുശ്രൂഷ, നമ്മുടെ ഒരു ക്രൈസ്തവ ശുശ്രൂഷ. അതിലൂടെയാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ലോകം അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തീർച്ചയായിട്ടും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുള്ള വലിയ താല്പര്യവും സാമൂഹിക മാനവും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇത് എത്ര ഏക്കർ സ്ഥലമായത്? ഇത് 44 ഏക്കർ. 44. അച്ഛൻ ആദ്യം വരുമായിരിക്കുമെന്ന് ഇത് മുഴുവൻ കാട്ടി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക് മനസ്സിലാക്കുന്നത് അല്ലേ. അതിൽ നിന്നാണ് ഇതിന്റെ വളർച്ച മുഴുവനും 30 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റം ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് വലിയ അംഗീകാരം പോലും തരാൻ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നമുക്ക് വയലൊരു 16 ഏക്കർ സ്ഥലമുണ്ട്. അവിടുത്തെ ആ ഹോസ്പിറ്റലിൽ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കൊരു മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള ഒരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് മഹാബലേശ്വരിലുള്ള ഗവൺമെന്റ് ആശുപത്രികൾക്കും സ്ഥലവും അവിടെ എല്ലായിടത്തും നമ്മൾ അതെല്ലാം നമ്മളാണ് നടത്തുന്നത്. പിന്നെ നമ്മൾ ഗവൺമെന്റിന്റെ ഗ്രാന്റ് കൂടാതെ നമ്മൾ ഒരുപാട് ഡൊണേഷൻസ് CSR ഫണ്ട്സും ഒക്കെ കൊണ്ട് അങ്ങനെയാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ തൊട്ട് താഴെ ഈ മെഡിക്കൽ കോളേജും കാര്യങ്ങളും ഒക്കെ പ്രോജക്റ്റും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ ഒരു ഗവൺമെന്റിന്റെ അംഗീകാരം എന്നുള്ള നിലയിൽ നല്ല ഒരു സ്റ്റാമ്പിന്റെ ഒരു അംഗീകാരം, അതും ഗോൾഡൻ സ്റ്റാമ്പിന്റെ ഒരു അംഗീകാരം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ടോമിച്ചനെ തേടി വന്നായിരുന്നു. അബ്ദുൽ കലാമിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാവോ? ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അത് അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും ഹോൾമാർക്ക് കമ്പനിയും തമ്മിലുണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ഗോൾഡൻ സ്റ്റാമ്പ് ഇഗ്നറ്റ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വളരെ പ്രസിദ്ധമായ പഴയ കാലത്തുള്ള 25 സ്റ്റാമ്പുകൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ അതിന്റെ ഗോൾഡൻ ഇഗ്നറ്റ്സ് ഉണ്ടാക്കി, അത് സ്വിസ് മെയ്ഡ് പ്രസിൽ എക്സ്ക്ലൂസീവ് ആയിട്ടാണ്, അത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ ആ സെലക്ട് ചെയ്യപ്പെട്ട ആളുകൾക്ക്, അത് അബ്ദുൽ കലാമിന് വളരെ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ എത്ര പേർക്കാണ് അത് കൊടുത്തിരിക്കുന്നത്? 100 പേർക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. 100 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു വ്യക്തി മലയാളിയാണ്, ഫാദറാണ്, അത് നമ്മുടെ പ്രിയപ്പെട്ട ടോമിച്ചനാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് മലയാളികൾ വേറെ ആർക്കെങ്കിലും കിട്ടും അങ്ങനെ എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ അല്ലേ. ഓക്കെ, ഏതായാലും ഇത്രയും കാര്യങ്ങള് സാമൂഹ്യപരമായ രീതിയിൽ ഈ ഒരു ഭാഗത്ത് ചെയ്യുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ബൃഹത്തായ കാര്യമാണ്. തീർച്ചയായിട്ടും ഏറെ അംഗീകാരം നൽകേണ്ട ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ടാണ് ഗുജറാത്ത് റീജിയനിലുള്ള ഞങ്ങൾ വൈദികരെല്ലാവരും ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അച്ഛൻ്റെ സ്നേഹം ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ യാത്രയാകുമ്പോൾ തീർച്ചയായിട്ടും
ഇവിടുത്തെ പ്രവർത്തന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകണം എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഭിമന്യ പിതാവ് സഹിതം ഇവിടെ എത്തിച്ചേരുവാനുള്ള കാരണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇനിയും അച്ഛൻ്റെ ഈ ഒരു സാമൂഹിക മുന്നേറ്റം ധാരാളമായിട്ട് ചെയ്യുവാനായിട്ട് പാവപ്പെട്ടവർക്ക് ഒത്തിരി ഉപകാരപ്രദമാകുവാനായിട്ട് കാരണമാകട്ടെ. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛാ, ഈ ഒരു ഇന്റർവ്യൂവിന് സഹായിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.